ഹായ് ഹലോ നമസ്കാരം ഞാൻ റൂബി ചട്ടിയൻ തവി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് നാടൻ മാങ്ങായും കുറച്ച് മുരിങ്ങയ്ക്കായും കിട്ടി ഈ മാങ്ങായും ഈ മുരിങ്ങയ്ക്കായും ഈ കൊഞ്ചും ചേർത്ത് നമുക്ക് തേങ്ങ അരച്ച് നാടൻ രീതിയിൽ ഒരു കറി വെക്കാം അത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നതിന് മുമ്പ് ചട്ടിയൻ തവി ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ലൈക്കും കമൻസും തരണം പിന്നെ അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം പിന്നെ ചെറിയ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മറക്കരുതേ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാൻ ഈ മാങ്ങായും ഈ മുരിങ്ങയ്ക്കായും ക്ലീനാക്കി ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ മുരിങ്ങയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് നേരിയ കീറി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ മുരിങ്ങയ്ക്കായി ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെമ്മീനും മുരിങ്ങയ്ക്കായും മാങ്ങയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ചൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെ കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും വെക്കാനൊക്കെ അറിയാമായിരിക്കും എൻ്റെ രീതി ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം എന്നത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിക്കകത്തിട്ടിട്ട് കൊടുക്കുന്നു തേങ്ങ ഞാൻ തിരുമ്മിയിട്ടില്ല ഞാൻ പീസസ്സാക്കി എടുത്തേക്കുവാണേ തിരുമാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് തിരുമ്മിയിട്ടില്ല തേങ്ങ മുഴുവൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ 1 ടീസ്പൂണായി 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ആ കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്കായും വേവും അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കായൊക്കെ 1/2 വേവായിട്ടുണ്ട് അപ്പോൾ 1/2 വേവായിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ 2 മാങ്ങായ എടുത്തിരുന്നേ കാരണം കൊഞ്ചും മുരിങ്ങയ്ക്കൊക്കെ ഒത്തിരിയുണ്ട് അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് 8 പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തോളൂ എരിവ് എരിവ് അവരവരുടെ ആവശ്യത്തിനാണ് ഞാനിപ്പോൾ 8 പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇത് എരിവുള്ള പച്ചമുളക് ഈ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ മുരിങ്ങയ്ക്കായും മാങ്ങായും ഒന്ന് പകുതി വേവാകട്ടെ അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം മാങ്ങ നോക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ പകുതി വേവും ഇനി നമ്മൾക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ നിറക്കി കൊടുക്കുക ഈ ചെമ്മീൻ ഒരു പിങ്ക് കളർ ആകുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം കൂടുതലിട്ട് വേവിച്ചാണ്ടല്ലോ എന്താണെന്നറിയാമോ റബ്ബർ പോലായി പോകും ചെമ്മീന് കൂടി വന്നാൽ ഒരു 5 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ 5 മിനിറ്റ് അല്ല 3 മിനിറ്റ് വേവേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരു 3 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയ്ക്കൊന്നും ഇത് കാണിക്കണ്ട കറിവേപ്പില ഒന്നും ലാഭം പിടിക്കേണ്ട ആവശ്യമില്ല കറിവേപ്പില നമ്മുടെ ലാവിഷായിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു 3 മിനിറ്റിൽ നിന്ന് വേകട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം കണ്ട നമ്മുടെ ചെമ്മീൻ വെന്തു ഇതിൽ കൂടുതലായാൽ ചെമ്മീൻ റബ്ബർ പോലെ ആവും ഇപ്പം നമുക്ക് ഈ അരപ്പ് മൊത്തം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി നേരം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ചാൽ മതി ഇത് നന്നായിട്ട് നിരത്തി കൊടുക്കാം
ഇനി നമുക്ക് ഇതിനോട് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ആദ്യമേ ഞാൻ മാങ്ങയ്ക്കൊക്കെ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കാം. അപ്പം നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇതൊന്ന് തിളച്ചോട്ടെ. തിളച്ചിട്ട് നമുക്ക് കടുക് തളിച്ച് അരപ്പിട്ട് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി നേരം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ചാൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനോട് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ആദ്യമേ ഞാൻ മാങ്ങയ്ക്കൊക്കെ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കാം. അപ്പം നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇതൊന്ന് തിളച്ചോട്ടെ. തിളച്ചിട്ട് നമുക്ക് കടുക് തളിച്ചിടാം. ഒന്ന് കടുക് തളിക്കട്ടെ. അപ്പൊ നമുക്ക് കടുക് താളിച്ചത് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചെറുപുള്ളിയും ഉണക്കമുളകും ഇച്ചിരി ഉരുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇത് കറിയാപ്പിളി ഇത് നമുക്ക് ഇതിനകത്ത് ചുറ്റി കൊടുക്കാം. കടുക് കൂടെ താളിച്ചിടുമ്പോളാ കറിക്ക് ടേസ്റ്റ് വരും. അപ്പൊ ഇനി നമുക്കത് നടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ ആ സ്മെല്ല് ഫുള്ള് കറിക്കകത്ത് പിടിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അപ്പൊ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാ സൂപ്പർ സ്മെല്ലാ. ഓ സൂപ്പർ സ്മെല്ലാ വരുന്നേ. ആ ചോറ് കഴിക്കാനേ തോന്നുന്നു എനിക്ക്. ഇത് നമുക്ക് ചപ്പാത്തിനൂടെ ആയാലും കഴിക്കാം, അപ്പത്തിനൂടെ ആയാലും ദോശയിലൂടെ ആയാലും കഴിക്കാം. എന്താ കേട്ടോ, ആ മുരിങ്ങക്കായ ഉണ്ട്, പ്രോൺസ് ഉണ്ട്, മാംഗോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്തിട്ട് കാണാം. അപ്പം നമ്മളുടെ ചെമ്മീൻ മുരിങ്ങക്ക മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് നോക്കാം. എന്താ നല്ല നാടൻ ടേസ്റ്റ്, നല്ല. അപ്പൊ കറിയൊക്കെ ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല കിടു ടേസ്റ്റ്. ഇതൊരു സംഭവം തന്നെ ഈ കറി, അത്രയ്ക്ക് രുചിയുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമന്റ്സ് അറിയിക്കണം. അപ്പൊ അടുത്ത നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കണം. അതുവരെ നിങ്ങളുടെ റൂബി ബൈ.